സുഹൃത്തുക്കളെ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യവയസ്സ് പിന്നിട്ടിട്ടുള്ള പല സുഹൃത്തുക്കളും കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, ആസ്വദിച്ചിട്ടുള്ള രണ്ട് കലയാണ് വില്ലുപാട്ടും കഥാപ്രസംഗവും. കഥാപ്രസംഗമെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന പല സുഹൃത്തുക്കൾക്കും ആദ്യം മനസ്സിലുദിക്കുന്ന പേര് ശ്രീ വി സാംബശിവന്റേതാണ്. ആ ശബ്ദത്തിലെ ആ ഒരു മോഡുലേഷനും കഥ പറയുന്ന ഒരു രീതിയും ഒക്കെ അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും പോപ്പുലറായ മറ്റൊരു കാഥികനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കഥാപ്രസംഗ രംഗത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച ധാരാളം കാഥികരുണ്ടില്ല എന്നല്ല. അപ്പോൾ ശ്രീ വി സാംബശിവന് ശേഷം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ശ്രീ അയലം ഉണ്ണികൃഷ്ണൻ എന്നൊരു കാഥികന്റെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട് വേദിയിൽ. അദ്ദേഹത്തിനും തൻ്റെതായൊരു ശൈലിയുണ്ട്, കഥ ആഖ്യാനമൊക്കെ ആ ഗാനാലാപനവും ആസ്വാദ്യകരം തന്നെ. ശ്രീ സാംബശിവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോഡുലേഷൻ, അതായത് നാലും അഞ്ചും കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ശബ്ദ ക്രമീകരണം, ശബ്ദത്തിലെ ആ മാറ്റം, അതായത് നമ്മുടെ ഈ മോഡുലേഷൻ എന്ന് പറയുന്ന ആ ഏറ്റക്കുറച്ചിലുകളും ശബ്ദത്തിലെ നേരിയ വ്യത്യാസവും ഒക്കെ ശ്രീ സാംബശിവന്റെ ആ കണ്ടത്തിലൂടെ വരുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആസ്വാദകർക്ക് അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും ഈ ഒരു കലയെ എൻ്റെ തുടക്കക്കാര്, പല മഹാന്മാരും കഥാപ്രസംഗ രംഗത്തെ തുടക്കക്കാര് പല മഹാന്മാരുമുണ്ട്, നിങ്ങൾക്കും എനിക്കും അറിയാം. എങ്കിൽ പോലും ഇത്ര ജനകീയമാക്കിയത് കഥാപ്രസംഗം എന്ന കലയെ ശ്രീ സാംബശിവനാണെന്നതിൽ തർക്കമില്ല. പിന്നെ മറ്റൊരു അനുബന്ധ കലയാണ്, സ്വതന്ത്ര കലയാണ് വിൽപ്പാട്ട്. പിന്നെ അത് നവീന വിൽപ്പാട്ട് തുടങ്ങിയ രൂപമാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എളിയവനായ എൻ്റെ പിതാവും മുമ്പ് 70കളുടെ അവസാനവും 80കളുടെ ആദ്യവും ഒക്കെ നവീന വിൽഗാനം എന്നൊരു സമിതിയുടെ ഭാഗഭാക്കായിരുന്നു. അരുമന മാറപ്പാടി കേന്ദ്രീകരിച്ച് ഒരു നവീന വിൽഗാന സമിതി ഉണ്ടായിരുന്നു. അവർക്ക് ധാരാളം പ്രോഗ്രാമുകൾ കിട്ടിയിരുന്നു. എൻ്റെ പിതാവ് ഈ സമിതിയിൽ കഥ പറഞ്ഞിരുന്നു, കഥ രചന നടത്തിയിരുന്നു. ഈ വീഡിയോ കാണുന്ന എന്നെയും എൻ്റെ പിതാവിനെയും ഒക്കെ അറിയുന്ന സുഹൃത്തുക്കൾക്കും മാന്യ വ്യക്തികൾക്കും അത് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് കഥാപ്രസംഗവും നവീന വിൽപ്പാട്ടും മറ്റ് പുതിയ ആധുനിക കലകളുടെ, അല്ലെങ്കിൽ പുതിയ പുതിയ രൂപമാറ്റം സംഭവിച്ച ചെറുപ്പക്കാരുടെ ഷോകളും മറ്റ് കലാരൂപങ്ങൾക്കും വഴിമാറിയിരിക്കുകയാണ്. ഈ തനതായ കലകളിൽ നിന്ന് സിംഹവാലൻ കുരങ്ങിൻ്റെ അവസ്ഥയിലാണ്.